ഹലോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആണല്ലോ, അപ്പം ഞാനും ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പുൽക്കൂട് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്, ബ്രോഡ്വേ എന്ന് വാങ്ങിച്ചു. എറണാകുളം ബ്രോഡ്വേ എന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അതിൽ കുറേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെ ഇത് സെറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് നല്ല ആഗ്രഹമാണ്. എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു പുൽക്കൂടൊക്കെ വയ്ക്കണം. അപ്പോൾ ഒന്നും വേണ്ട എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഞാൻ കോൺവെൻറ്റ് പഠിക്കുന്ന കാലത്ത് മുതൽ എനിക്ക് പുൽക്കൂട് കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഓടിച്ചെന്ന് ഞങ്ങൾ എപ്പോഴും നോക്കാറുണ്ട്. അതിനുവേണ്ടി മാത്രം പള്ളിയിലേക്ക് എപ്പോഴും എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആഗ്രഹം ഈ വർഷം സാധിച്ചു. ഒറ്റ പ്രാവശ്യം പോലും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയണ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് അറിയുള്ളൂ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയേശുവിനെ വെച്ചപ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടിപ്പട്ടാളുണ്ട് ഇവിടെ. അവർ വന്നിട്ട് പറഞ്ഞു, എന്തിനാ ആൻറ്റി ഇപ്പോഴേ വെച്ചത്, ക്രിസ്മസിൻ്റെ അന്നല്ലേ വെക്കുകയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനത് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ മാലാഖി ഇങ്ങനെ തൂക്കിയിട്ടേക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, കാറ്റത്തപ്പം നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ എനിക്ക് അറിയണ പോലെയൊക്കെ വെച്ചു. ശരിക്കൊന്നും അറിയാൻ തെറ്റുകൾ വല്ല ഉണ്ടെങ്കിൽ പറയണം. അറിയണ പോലെയൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വളരെ നല്ലൊരു ആഗ്രഹം സാധിച്ചു. പ്രാവശ്യം നല്ല സന്തോഷമായി. ലൈറ്റും സ്റ്റാറും ഒക്കെ രാത്രി കണ്ടാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രി ആവണ കാലത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ വീടും ചുറ്റുമുള്ള എല്ലാ വീട്ടിലും ഇതുപോലെ നല്ല അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ നല്ലൊരു ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. പിന്നെ ഇന്ന് ഞാനൊരു വേറെ കാര്യം കാണിക്കുന്നുണ്ട്. ആ കുഞ്ചുവിൻ്റെ അമ്മയുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ചുവിൻ്റെ അമ്മയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് കാരണം കുഞ്ചു പിണങ്ങിയിരിക്കുകയാണ്. ഇത്രയും ദിവസം കുഞ്ചു അമ്മയും കൂടി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ പുതിയ ആൾക്കാർ വന്ന് കുഞ്ചുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനത് കുറേ ദിവസമായി നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ എന്നും പറ്റില്ല, കാരണം ഈ ഇവിടെ സമ്മതിക്കില്ല കുഞ്ഞുങ്ങളെ എടുക്കാനൊന്നും. ഇപ്പം പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എല്ലാ സ്ഥലവും അന്വേഷിച്ച ദിവസം എൻ്റെ അടുത്ത് തന്നെ വന്നു. ഞാനൊരു പഴയ മേശയുടെ ചോട്ടിലൊരു ഒരു കാർഡ്ബോർഡ് പെട്ടി വെച്ച് കൊടുത്തു. അതിനകത്താണ് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തർക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ തന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവരെ വലിയ ഇഷ്ടമാണ്. എന്നും വരൂട്ടോ അവരെ. അവരുടെ വക ഇന്നൊരു സാന്താക്ലോസൊക്കെ ആയിട്ട് ഒരു വൈകുന്നേരം പാട്ടൊക്കെ പാടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ അതിന് അതും നമുക്കിതിൽ കാണാട്ടോ. അപ്പോൾ അമ്മയും മക്കളോടെ ഇരിക്കുകയാണ്. ഇതാ അപ്പോൾ ഞാൻ സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഞാൻ സ്റ്റാറൊക്കെ ഒന്ന് ഇട്ടു. സന്ധ്യ ആവണേ ഉള്ളൂ കേട്ടോ, 6 മണി ആയിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി രാത്രിയായ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗി സന്ധ്യ ആവണേ ഉള്ളൂ. അതുകൊണ്ട് അത്ര ഭംഗിയായിട്ടില്ല, കുറച്ചും കൂടി രാത്രിയായ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പക്ഷേ ശ്രദ്ധയോടെ ഇരിക്കുക, കാരണം കൊറോണ ഇത്തിരി കൂടിയിട്ടുണ്ടെന്നാണ് കേൾക്കണേ. സേഫായിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും. ക്രിസ്മസാന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോഴേ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ചും കൂടി സന്ധ്യയായി തുടങ്ങി. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും എല്ലാ വീട്ടിലും ഇതുപോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് തന്നെ കാണാനായിട്ട്. ഞാൻ ഒരു വീടിന് മുമ്പിൽ ഞങ്ങൾ താമസിച്ചതിന് മുമ്പൊന്നും താമസിച്ച ഒരു വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഇത്ര ഒരു ആഘോഷം കണ്ടിട്ടില്ല കേട്ടോ. അത് തൊട്ടടുത്ത് പള്ളി ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണം. എല്ലാ വീട്ടിലും ഇതുപോലെ നല്ലൊരു ആഘോഷം കാണാനുണ്ട്. അതെനിക്കും നല്ലൊരു സന്തോഷമായി. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയും ചെയ്തിട്ടില്ല. സ്റ്റാർ മാത്രമേ ഇടാറുള്ളൂ. അത് കഴിഞ്ഞ വർഷം ഒന്നും സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ഇതുപോലെ കിട്ടുന്നുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് നല്ല ഒരു സന്തോഷം തോന്നി ഇപ്പോൾ. കാരണം ഒരു കൊറോണയുടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം. ഉള്ളിലൊരു വിഷമങ്ങളുണ്ട് എങ്കിലും പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് കുറച്ച് നേരം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെ തോന്നും. പള്ളിയാണെങ്കിൽ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം പള്ളിയുടെ ബാക്ക് വശമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. പള്ളിയുടെ ഫ്രണ്ട് അപ്പുറത്തായ കൊണ്ട് മെട്രോ പണി കിടക്കണ കാരണം പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ വരാറായിട്ടുണ്ട്. അവരുടെ പപ്പാഞ്ചിയൊക്കെ ആയിട്ട് അവർ വരാമെന്നും പറഞ്ഞിട്ടാണ് പോയേക്കണത്. കുറച്ച് നേരം മുമ്പേ കൂടെ വന്ന് പറഞ്ഞു ആൻറ്റി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ യൂട്യൂബിൽ കാണിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് അവർ പോയേക്കണത്. അപ്പോൾ അവരുടെ സംഘം ഇപ്പോൾ തന്നെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണാം കേട്ടോ, അവരുടെ പാട്ടും എല്ലാം. അവരിപ്പോൾ എൻ്റെ വലിയ കൂട്ടുകാരാണ് കേട്ടോ. ഇപ്പോൾ അവരെപ്പോഴും എല്ലാ ദിവസവും ഇവിടെ വരും. പോയി കുഞ്ചുവിനെയും അമ്മയും മക്കളെയും കാണാനാണ് അവർ വരണത്. എന്നാലും എന്നോടും വലിയ കൂട്ടായിട്ടുണ്ട് അവരിപ്പോൾ. അപ്പോൾ അവരിപ്പോൾ എത്താറായിട്ടുണ്ട്. അവരെത്തുമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് രാത്രിയായപ്പോൾ. ഇനി അവരുടെ ഇതും കൂടി കണ്ടു നോക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ